ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് മൊഡ്യൂൾ ഫോറായ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻറ്റിഗ്രേഷനിലെ പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് വോളിയംസ് ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ സോ എന്താണ് വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ സോ ഫസ്റ്റ് ഡെഫിനേഷൻ നോക്കുക ദ സോളിഡ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് എ പ്ലെയിൻ റീജിയൻ എബൌട്ട് ആൻ ആക്സിസ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ ഇസ് കോൾഡ് എ സോളിഡ് ഓഫ് റെവല്യൂഷൻ സോ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുമ്പ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് മനസ്സിലാവും എസ് വിയർ ഇസ് എ സോളിഡ് ഓഫ് റെവല്യൂഷൻ ഒബ്റ്റൈൻഡ് മൈ റിവോൾവിംഗ് എ സെമി സർക്കുലർ ഏരിയ അറൌണ്ട് ഇറ്റ്സ് ബൗണ്ടഡ് ഡയമീറ്റർ സോ ഈ എക്സാമ്പിൾ നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കാൻ വേണമെങ്കിൽ ഓക്കെ സോ നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് സോ ഇവിടെ പറയുന്നത് സ്വീർ ഇസ് എ സോൾഡ് ഓഫ് റെവല്യൂഷൻ ഒപ്റ്റെയിൻഡ് ബൈ റിവോൾവിംഗ് എ സെമി സർക്കുലർ ഏരിയ ഓക്കെ സൊ സെമി സർക്കിൾ നമ്മൾ ആദ്യം വരയ്ക്കണം സോ എക്സാക്സിസ് ആണ് സെമി സർക്കിൾ ഓക്കെ സോ ഈ ഭാഗത്ത് കുറച്ചും കൂടി ഇങ്ങോട്ട് ഓക്കെ സോ ഇതൊരു സെമി സർക്കുലർ ഏരിയ ആണ് സോ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷനും കൂടെ വരും ഓക്കെ സോ ഈ സെമി സർക്കുലർ ഏരിയ റിവോൾവ് ചെയ്യാനാണ് പറയുന്നത് സോ ഈ ഡയാമീറ്ററിൽ എബൌട്ട് ഈ ഡയാമീറ്ററിൽ ഈ സർക്കിളിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയേ അതായത് ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നിങ്ങൾ റൗണ്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സാധനമാന്ന് വിചാരിക്കുക നിങ്ങൾ ഈ ഒരു കഷ്ണം ഇതിനെ അബൌട്ടായിട്ട് റൗണ്ട് ചെയ്യുക അതായത് ചുറ്റി കറക്കുക ഓക്കെ നമ്മൾ പമ്പരൊക്കെ ഇങ്ങനെ ചുറ്റാറില്ലേ അതേപോലെ ഇങ്ങോട്ട് ചുറ്റി നോക്കിയേ നിങ്ങൾക്കൊരു സ്ഫിയർ കിട്ടുന്നുണ്ടാവും സോ ഇതാണ് പറഞ്ഞത് സ്പിയർ ഇസ് എ സോളിഡ് ഓഫ് റെവല്യൂഷൻ ഒപ്റ്റെയിൻഡ് ബൈ റിവോൾവിംഗ് എ സെമി സർക്കുലർ ഏരിയ എറൌണ്ട് ഇന്നിറ്റ്സ് ബൗണ്ടഡ് ഡയമീറ്റർ സോ ക്ലിയർ ആണോ നോക്കുക സോ എബൌട്ട് ഡയമീറ്റർ അല്ലെങ്കിൽ എക്സാക്സ് എന്ന് പറഞ്ഞാൽ മതി ഇവിടെ സോ ഇവിടെ നമുക്ക് ഈ ഒരു കഷ്ണമുണ്ട് സെമി സർക്കിളുണ്ട് ഈ സെമി സർക്കിളിനെ ഈ ഒരു അബൌട്ടിൽ നമ്മൾ റൗണ്ട് ചെയ്യുക ഇങ്ങനെ ചുറ്റി കറക്കുക സൊ ചുറ്റി കറക്കിയാൽ നമുക്ക് എന്ത് കിട്ടും ഒരു ബോൾ കിട്ടും ഒരു സ്വിയറിൻ്റെ പോർഷൻ കിട്ടും സോ അതിനെയാണ് സോളിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് സോ ഇത് ഫസ്റ്റ് എക്സാമ്പിൾ ഓക്കെ സോ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക വെൻ ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ ലൈൻ വൈ ഈക്വൾ ടു എക്സ് ദി എക്സ് ആക്സിസ് ആൻഡ് ദ ഓർഡിനേറ്റ്സ് എക്സ്ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഇസ് റൊട്ടേറ്റഡ് എബൗട്ട് ദി എക്സ് ആക്സസ് വി ഗെറ്റ് എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഹൈറ്റ് എച്ച് ആൻഡ് ദ ബേയ്സ് റേഡിയസ് എച്ച് സോ അത് നമുക്കിതൊന്ന് വരച്ച് നോക്കാം ഗെയിൻ എക്സ് ആക്സിസ് വൈ ആക്സിസ് രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് സോ ബൗണ്ടഡ് ബൈ ദ ലൈൻ വൈ ഈക്വൾ ടു എക്സ് ആണ് സോ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയാണ് വരിക ഓക്കെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഓക്കെ ഇതാണ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ആൻഡ് ദി എക്സ് ആക്സിസ് ദ ഓർഡിനേറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് സോ സീറോ എന്ന് പറയുന്ന എവിടെയാണെന്ന് വിചാരിക്കാം എച്ച് സപ്പോസ് ഇവിടെയാണെന്ന് വിചാരിക്കാം ഓക്കെ ആൻഡ് ഈസ് റോട്ടോ ഇത്രയാണ് കാര്യങ്ങൾ സോ ഇതിന് പേപ്പനുകൾ നമ്മൾ വരച്ച് നോക്കുക എവിടെ വരിക എന്നുള്ളത് ഓക്കെ സോ ഈ ഒരു പോർഷൻ എടുക്കുക എക്സ് ആക്സിസ് ഇത് ഓക്കെ ഇനി എന്താ പറയുന്നത് എബൌട്ട് ദി എക്സ് ആക്സിൽ ഇത് റൊട്ടേറ്റ് ചെയ്യണം എബൌട്ട് ദി എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ് സോ നമ്മൾ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ ട്രയാങ്കിൾ എടുക്കുക എബൌട്ട് എക്സ് ആക്സിലൊന്നും തിരിച്ചു കൊടുത്തേ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഇതങ്ങനെ തന്നെ വയ്ക്കുക ഈ ഭാഗം നമുക്ക് ചുറ്റി കറക്കാൻ പറ്റുന്ന രീതിയിലാണെന്ന് വിചാരിക്കുക സോ നമുക്ക് എന്ത് കിട്ടും നമ്മൾ കപ്പലണ്ടി വാങ്ങുന്ന കടലാസിൻ്റെ ഒക്കെ ഒരു ബോളില്ലേ കടലാസിൻ്റെ ഒരു ഷേപ്പ് ഉള്ള മടക്കി വെച്ചിരിക്കുന്ന ഒരു കോണ് അതേപോലെ കിട്ടുന്നുണ്ടോ നോക്കി ഇത് എക്സാക്സിസ് ആണ് ഈ എക്സാക്സിൽ ഈ ചിത്രം ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്യുക കറക്കുക കറക്കി കഴിഞ്ഞാൽ നമുക്കൊരു കോണ് കിട്ടും സൊ അതാണ് സോളിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് സോ ഇത്രയും ക്ലിയർ ആണോ നോക്കുക ഇവിടെ നമ്മൾ സെമി സർക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എബൌട്ട് എക്സ് ആക്സിൽ ഈ ഒരു പോർഷൻ ഈ ഒരു ചിത്രത്തിന് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോൾ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വിയർ കിട്ടും അതേപോലെ ഇവിടെ എക്സ് ആക്സിൽ ഈയൊരു റീജ്യൻ ഇതില്ലോ നമ്മൾ വൈ ഇക്കോട്ടെ എക്സ് ആക്സ് വരച്ചാണിത് ഈ ഭാഗം പിന്നെ വേണ്ട റൗണ്ട് ചെയ്യിക്കാൻ ഈ പോർഷന് എബൌട്ട് എക്സ് ആക്സ് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു കോണ് കിട്ടും ആ കോണിൻ്റെ ഹൈറ്റ് എന്താണ് എച്ച് ആണ് റേഡിയസും എന്താണ് കാരണം ഇത് തിരിഞ്ഞ് തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇതേപോലെ ഒരു എച്ച് ഇവിടെ ഉണ്ടാവും അതാണ് ബേസ് റേഡിയസ് എന്ന് പറയുന്നത് അതും എന്തായിരിക്കും എച്ച് തന്നെയായിരിക്കും സോ ഇപ്പം പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ നോക്കുക ഇനി ഡെഫിനേഷനിലോട്ടൊന്ന് പോയി നോക്കിയേ സോ ദ സോളിഡ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് എ പ്ലെയിൻ റീജ്യൻ സോ നമ്മൾ ഇവിടെയൊക്കെ എടുത്ത് പ്ലെയിൻ റീജിയൺ ആണ് അബൌട്ട് ആൻ ആക്സിസ് ആക്സിസിൽ നമ്മൾ എബൌട്ടായിട്ട് റൗണ്ട് കഴിക്കുകയാണ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ ഈസ് കോൾഡ് എ സോളിഡ് ഓഫ് റവല്യൂഷൻ അതായത് നമ്മളൊരു പ്ലെയിൻ എടുക്കുക എബൗട്ട് ഏതെങ്കിലും ഒരു ആക്സിൽ അല്ലെങ്കിൽ ഒരു ലൈനിൽ അതിന് തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ സോളിഡ് ഓഫ് റവല്യൂഷൻ എന്ന് പറയാം സോ ഇത് നമുക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കും സോ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കണം എന്താണ് അതിൻ്റെ എന്നുള്ളത് ഇനി അടുത്ത് നോക്കാം സോ ദ റിസൾട്ട് ഈസ് റിസൾട്ട് വൺ റൊട്ടേഷൻ എബൌട്ട് ദി എക്സ് ആക്സിസ് The volume V of the solid generated by revolving the area bounded by the curve y equal to f of x the x axis and the ordinates x is equal to a x is equal to b about x axis is given by v is equal to pi into integral a to b y square dx and which is equal to pi into integral a to b f of x the square dx. സോ നമ്മൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ വൈ സ്ക്വയർ എന്ന് എഴുതാം അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ദി സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ ഏരിയ ആയിട്ട് മാറിപ്പോവരുത് സോ ഇവിടെ വി ഇസ് ഈക്വൽ ടു പൈ ഇൻ ടു ഇൻറ്റഗ്രൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ് ആണ് ഏരിയയ്ക്ക് ഇൻറ്റർഗ്രൽ എ ടു ബി വൈ ഡി എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ ഇത് റൊട്ടേഷൻ എബൗട്ട് വൈ ആക്സിസ് ആണ് സെയിം With respect to y akinaloo. The volume V of the solid generated by revolving the area bounded by the curve x is equal to g of y, the y axis and the abscess a y equal to c y equal to d about y axis is given by v is equal to pi into integral c to d x square dy, which is equal to pi into integral c to d g of y square dy. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പ്രോബ്ലം ചെയ്യുമ്പോൾ തനിയേ ഇത് പഠിച്ചോളും സോ ഇത്രയും ഓർത്ത് വെക്കുക ചിലപ്പോൾ എഫ് ഓഫ് എക്സ് വെച്ച് ജി ഒഫ് വൈ വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സോ ഇത് ആലോചിച്ച് വയ്ക്കുക എബൌട്ട് എക്സ് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ പൈ ഇൻറ്റു ഇൻ്റർഗൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ് അബൌട്ട് വൈ ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ പൈ ഇൻറ്റു ഇൻ്റർഗൽ സി ടു ഡി എക്സ് സ്ക്വയർ ഡി വൈ സൊ നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും സോ ദ ഫസ്റ്റ് പ്രോബ്ലം ഇസ് ഫൈൻഡ് ദ വോള്യൂം ഓഫ് ദി പെരബ്ലോയിഡ്

സോ ഇനി നമുക്കിത് ചെയ്താൽ മതി എന്നാലും നമുക്കിത് എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പം നിർബന്ധമില്ല ചിത്രം വരയ്ക്കണം എന്നുള്ളത് പക്ഷേ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് സൊ വൈസ്ക്വയർ ഈക്വൾ ടു ഫോർ എക്സ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം സപ്പോസ് ഓക്കെ ഇനി എന്താ പറയുന്നത് എക്സ് എസ് ഈക്വൾ ടു സീറോ എക്സ് ഈക്വൾ ടു ടു ഉണ്ട് ഇതൊന്നും കൂടി നല്ല പോലെ ഒന്ന് വരയ്ക്കട്ടെ ഓക്കെ സോ ഇത് സീറോ ഇത് ടു ആന്ന് വിചാരിക്കാം ഇപ്പം ഇത് വരച്ചതിൻ്റെ ഇത് തന്നെ ടുവാണെന്ന് വിചാരിക്കാം ഓക്കെ ഇത് ടു എന്ന് പറയുന്ന പോയിൻ്റ് ആണ് സൊ ഇത് എബൌട്ട് എക്സ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്യാം ഇതിപ്പം നിങ്ങൾക്ക് റാ പോലെയുള്ള ഒരു അക്ഷരം പോലെ ഉണ്ടാവും ഈ റാ ഈ ഒരു ബൗണ്ടിങ് റീജിയണിൽ എബൌട്ട് എക്സ് ആക്സിൽ തിരിച്ച് നോക്കിയേ നമുക്ക് എബൌട്ട് വൈ ആക്സിൽ വേണമെങ്കിലും തിരിക്കാം ഇപ്പോൾ നമ്മൾ എബൗട്ട് എക്സ് ആക്സിൽ തിരിക്കുക നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു കിണ്ണം പോലെ ഒരു പാത്രം പോലെ ഒരു സാധനം കിട്ടില്ലേ ക്ലിയർ ആണോ നോക്കുക നിങ്ങൾക്ക് ആ ഷേപ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് നിങ്ങൾ എബൌട്ട് എക്സ് ആക്സിൽ തിരിച്ചു കഴിഞ്ഞാൽ ഒരു കിണ്ണം കിട്ടും ഒരു പാത്രം കിട്ടും നല്ല കുഴി ഷേപ്പിലുള്ള ഒരു റാന് തിരിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആണോ നോക്കുക അതിനെയാണ് നമ്മൾ പരാബളോയിട്ട് എന്ന് പറയുക ഞാൻ പറഞ്ഞല്ലോ പിക്ചർ വരയ്ക്കണം നിർബന്ധമില്ല നമുക്കറിയാവുന്നതിൻ്റെ പിക്ചർ വരച്ചു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് പക്ഷേ ഇതൊന്നു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പിക്ചർ വരച്ചത് ഓക്കെ സോറാ പോലെയുള്ള ആ ഷേപ്പ് എബൌട്ട് എക്സ് ആക്സിൽ വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ഷേപ്പിനെ ആ പാത്രം പോലെയുള്ള ഷേപ്പിനെയാണ് നമ്മൾ എന്ന് പറയാം സോ നമ്മൾ പ്രോബ്ലത്തിലോട്ട് വരാം സോ പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ് ആണ് ദിസ് ഈസ് പൈ ഇൻറ്റു ഇൻറ്റർഗ്രൽ എ ടു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ടു ടു ആണ് വൈ സ്ക്വയർ അങ്ങനെ തന്നെയാണ് തന്നത് സോ ഫോർ എക്സ് എന്ന് മാത്രം എഴുതിയാൽ മതി മാറിപ്പോരുത് ഫോർ എക്സിൻ്റെ സ്ക്വയർ എഴുതരുത് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വൈ സ്ക്വയർ നേരിട്ട് തന്നിട്ടുണ്ട്

സോ ക്ലിയർ ആണോ നോക്കി ഇവിടെ ക്വസ്റ്റനിൽ നമുക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതേപോലെ തന്നിട്ടുണ്ട് സോ നമുക്ക് ആൻസറ് എയ്റ്റ് ആയി കിട്ടി ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ദി വോളിയൂം ഓഫ് ദി സോളിഡ് ഒപ്റ്റൈൻഡ് ബൈ റൊട്ടേറ്റിംഗ് വൺ ആർച്ച് ഓഫ് ദി കേവ് വൈ ഇക്വൾ ടു സൈനെക്സ് അബൌ ദി എക്സ് ആക്സിസ് സോ നമുക്ക് വൈ ഈക്വൾ ടു സൈനെക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷനൊന്നും തന്നിട്ടില്ല സോ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം സോ വോള്യുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എബൌട്ട് എക്സാക്ട്സ് ആണ് സോ നമ്മൾ ഡെഫിനേഷൻ എഴുതി വെക്കുക വി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സോറി പൈ ഇൻ ടു ഇൻറ്റഗ്രൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ് ആണ് ഓക്കെ സോ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് വൈ ഈക്വൽ ടു സൈനക്സ് ആണ് സോ നമ്മൾ ഏരിയയിലെല്ലാം കണ്ടുപിടിക്കുന്നത് പോലെ നമുക്ക് ലൈം ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണ് കിട്ടുക വൈനെ സീറോനോട് ഈക്വേറ്റ് ചെയ്യുക സോ ദിസ് എംപ്ലൈസ് സൈനെക്സ് ഇസ് ഈക്വൽ ടു സീറോ സോ സൈനെക്സ് എപ്പോഴൊക്കെയാണ് സീറോ ആവുക എക്സ് സീറോ ആകുമ്പം പൈ ആകുമ്പം ടു പൈ ത്രീ പൈ ഫോർ പൈ എക്സെട്ര ഓക്കെ സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വൺ ആർച്ച് ഓഫ് ദി കേർവ് ആണ് ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തുകൊക്കെ സോ നമ്മളിവിടെ രണ്ട് ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷനിലെ രണ്ട് പോയിൻറ്റ്സ് എടുക്കുക സോ ദി ഇൻ്റർവെല് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ് ദ ഇൻറ്റർവെൽ ഇസ് സീറോ പൈ സോ ഈ ഇൻ്റർവെല് ചൂസ് ചെയ്യുക സോ നമുക്ക് എന്ത് കിട്ടും നോക്കുക

സോ ടു സയൻസ്ക്വയർ തീറ്റ എന്തായിട്ടും മാറും കോസ് ടു തീറ്റയെ അങ്ങോട്ട് കൊണ്ടുപോവുക വൺ മൈനസ് കോസ് ടു തീറ്റ ആയിരിക്കും സോ ദിസ് ഇംപ്ലൈസ് സയൻസ് സ്ക്വയർ തീറ്റ എന്തായിരിക്കും വൺ മൈനസ് കോസ് ടു തീറ്റ ഡിവൈഡഡ് ബൈ ടു സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം വൺ മൈനസ് കോസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ടു ഡി എക്സ് ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ടു പുറത്തേക്ക് പുറത്തേക്ക് എടുക്കാം സോ ഫൈവ് ബൈ ടു ഇൻറ്റു വൺ മൈനസ് കോസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രലാണ് സോ എക്സ് മൈനസ് സൈൻ ടു എക്സ് ഡിവൈഡഡ് ബൈ ടു ഫ്രം ദ ലിമിറ്റ് സീറോ ടു പൈ ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു പൈ ബൈ ടു ഇൻറ്റു പൈ കൊടുത്തു കഴിഞ്ഞാൽ പൈ മൈനസ് സൈൻ ടു പൈ ബൈ ടു വരും സീറോ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും സീറോ തന്നെയാണ് വരിക സോ ഇവിടെ എന്ത് വരും പൈ ബൈ ടു ഇൻറ്റു പൈ വരും കാരണം സൈൻ ടു പൈ എന്താണ് സീറോ തന്നെയാണ് സോ ദിസ് ഈസ് പൈ സ്ക്വയർ ബൈ ടു നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻ ദ വോള്യൂം ഓഫ് ദി സോളിഡ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് എബൌട്ട് വൈ ആക്സിസ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് നയൻ എക്സ് ഈക്വൾ ടു വൈ ക്യൂബ് ദി വൈ ആക്സിസ് ആൻഡ് ദ ലൈൻസ് വൈ ഈക്വൾ ടു സീറോ ആൻഡ് വൈ ഈക്വൾ ടു ത്രീ ഇവിടെ നമുക്ക് ഫങ്ഷൻസും ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷനും തന്നിട്ടുണ്ട് എബൌട്ട് ഏത് ആക്സിസ് ആണ് നോക്കുക എബൌട്ട് വൈ ആക്സിസ് ആണ് സോ അവിടെ വോളിയത്തിൻ്റെ ഡെഫിനിഷൻ റിസൾട്ട് എഴുതി വെക്കുക വി ഇസ് ഈക്വൽ ടു പൈ ഇൻ ടു ഇൻറ്റഗ്രൽ സി ടു ഡി ഇവിടെ നിങ്ങൾ എ ടു ബി എന്ന് എഴുതി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് മാറിപ്പോരുത് എക്സ് സ്ക്വയർ ഡി വൈ ഓക്കെ സോ നമുക്ക് ഈ ഫംഗ്ഷനൊന്ന് ആദ്യം മാറ്റാം നയൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ ക്യൂബാണ് സോ ദിസ് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ക്യൂബ് ബൈ നയൻ ആണ് സോ എക്സ് സ്ക്വയർ എന്തായിരിക്കും

പൈ ബൈ സെവൻ ഇൻറ്റു എയ്റ്റി വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ പവർ ഫോർ ആണ് ഇവിടെ ത്രീ പവർ സെവൻ വരും ദാറ്റ് ഈസ് പൈ ഇൻറ്റു ത്രീ പവർ സെവൻ ഡിവൈഡഡ് ബൈ ത്രീ പവർ ഫോർ ഇവിടെ ഏഴ് മൂന്നുകളുണ്ട് ഇവിടെ നാല് മൂന്നുകളെ ഉള്ളൂ സോ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും പൈ ഇൻറ്റു ത്രീ പവർ ത്രീ വരും ഡിവൈഡഡ് ബൈ സെവൻ സോ ദിസ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ സെവൻ പൈ ക്ലിയർ ആണോ നോക്കുക അടുത്ത പ്രോബ്ലം show by integration that the volume of a sphere of radius r is 4 ബൈ ത്രീ പൈ ആർ ക്യൂബ് സോ ഇവിടെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ എന്താണോ ആൻസർ അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമ്മളാണ് ഫംഗ്ഷനും ലിമിറ്റ് ഓഫ് എല്ലാം കണ്ടുപിടിക്കേണ്ടത് സോ നമ്മൾ എക്സാമ്പിളിൽ സ്പിയർ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നോക്കുക നമ്മളൊരു സെമി സർക്കിൾ വരച്ചു സോ ഈ സെമി സർക്കിളിൻ്റെ സെൻ്റർ ഒ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു അല്ലെങ്കിൽ സീറോ ആണെന്ന് അസ്യൂം ചെയ്തു ഇത് മൈനസ് ആണ് ആർ സോ ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും ആയിരിക്കും സൊ നമുക്കറിയാം ഈ സെമി സർക്കിളിനെ എബൌട്ട് എക്സ് ആക്സിസ് തിരിച്ച് കഴിഞ്ഞാൽ എന്ത് വരും എബൌട്ട് എക്സ് ആക്സ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കിൾ കംപ്ലീറ്റ് ആക്കാമല്ലോ ഓക്കെ സോ ക്ലിയർ ആണോ നോക്കുക സോ നമ്മൾ ഈ സെമി സർക്കിൾ എടുത്തു സെമി സർക്കിളിനെ എബൌട്ട് എക്സ് ആക്സ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഫിയർ കിട്ടും സൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ സെമി സർക്കിളിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എടുക്കണം ആ ഇക്വേഷനിൽ നിന്ന് വൈ സ്ക്വയർ കണ്ടുപിടിക്കണം എന്നിട്ട് അത് സോൾവ് ചെയ്യണം സൊ നമുക്കറിയാം സർക്കിളിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെൻറ്റർ ദ ഒറിജിൻ ആൻഡ് റേഡിയസ് R is എന്തായിരിക്കും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് സോ ദിസ് ഇംപ്ലൈസ് വൈ സ്ക്വയർ എന്തായിരിക്കും ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കും സോ ഇവിടെ നിന്ന് നമുക്ക് വൈ എഴുതേണ്ട ആവശ്യമില്ല കാരണം ആണ് കാണാൻ പറഞ്ഞത് വോള്യത്തിൻ്റെ പ്രോബ്ലത്തിൽ നമുക്ക് ഓൾറെഡി എന്താ ഉള്ളത് വൈ സ്ക്വയറാണ് ഉള്ളത് സോ നമുക്ക് വി നോക്കി വെക്കാം വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സോ നമുക്കറിയാം നമ്മൾ മൈനസ് ആർ ടു ആറ് ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഓക്കെ പക്ഷേ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചപ്പോഴും ഇതേ പ്രോബ്ലം ചെയ്തപ്പോൾ ഏരിയ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതിൻ്റെ ഫുൾ ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞി പോർഷൻ ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ കുഞ്ഞി പോർഷൻ്റെ ഏരിയ അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കുക അതിനെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതേപോലെ തന്നെയാണ് ഇവിടെയും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ പോർഷനിൽ കണ്ടുപിടിക്കും എന്നിട്ട് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇവിടെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ സെമി സർക്കിളാണ് എടുക്കുന്നത് അതുകൊണ്ട് ഒരു പോർഷൻ എടുക്കുക അതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സോ നമുക്ക് എന്ത് കിട്ടും ടു ഇൻ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ് ആണ് ഓക്കെ ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ടു പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ സോ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ സീറോ മുതൽ ആറ് വരെയാണ് സീറോ ടു ആർ വൈ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് ഡി എക്സ് ഓക്കെ ആൻതിസ് ഇസ് ഈക്വൽ ടു ടു പൈ ഇൻ ടു ഇൻ്റഗ്രേഷൻ എന്തായിരിക്കും ഇവിടെ ആർ സ്ക്വയർ ആണ് അത് കോൺസ്റ്റൻ്റ് ആണ് സോ ആർ സ്ക്വയർ എക്സ് മൈനസ് എക്സ് ക്യൂ ബൈ ത്രീ ഫ്രം ദ ലിമിറ്റ് സീറോ ടു ആർ ഓക്കെ ആൻതിസ് ഇസ് ഈക്വൽ ടു ടു പൈ ഇൻ ടു എക്സിന് ആറ് കൊടുക്കും ഇവിടെ ആർ ക്യൂബ് വരും മൈനസ് ആർ ക്യൂബ് ബൈ ത്രീ വരും സീറോ കൊടുക്കുമ്പം രണ്ട് സ്ഥലത്തും എക്സ് ഉള്ളത് കൊണ്ട് സീറോ ആവും ഓക്കെ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ടു പൈ ഇൻ ടു എൽ സിയുമായിട്ട് ത്രീ എടുക്കുന്നു സോ ത്രീ ആർ ക്യൂബ് മൈനസ് ആർ ക്യൂബാണ് ദിസ് ഈസ് ഈക്വൽ ടു ടു പൈ ഇൻ ടു ഇവിടെ എന്ത് വരും ടു ആർ ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ സോ നോക്കുക വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് വേണ്ട ആൻസർ കിട്ടി ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ക്ലിയർ ആണോ നോക്കിയേ അടുത്ത പ്രോബ്ലം നോക്കുക ഫൈൻഡ് ദ വോളിയം ഓഫ് ദി സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദി എലിപ്സ് സ്ക്വയർ ബൈ നയൻ പ്ലസ് വൈ സ്ക്വയർ ബൈ ഫോർ ഈക്വൽ ടു വൺ എബൌട്ട് എക്സ് ആക്സിസ് സോ ഇവിടെ എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് നമുക്ക് ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ തന്നിട്ടില്ല സോ നമുക്കറിയാം എലിപ്സ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക സോ എലിപ്സിൻ്റെ പിക്ചർ നമുക്കറിയാം സോ അത് നമ്മൾ എന്ത് ചെയ്യുക എബൗട്ട് എക്സ് ആക്സിസ് ആണ് സോ വി എന്തായിരിക്കും ഇൻറ്റഗ്രൽ പൈ ഇൻ ടു ഇൻറ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് ആണ് ഓക്കെ സോ നമ്മൾ ഈ എലിപ്സ് എടുക്കുക എലിപ്സിൽ നിന്ന് വൈ സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാമല്ലോ വൈ സ്ക്വയർ ബൈ ഫോർ ഈക്വൽ ടു വൺ സോ ദിസ് ഇംപ്ലൈസ് വൈ സ്ക്വയർ ബൈ ഫോർ എന്തായിരിക്കും വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ നയൻ ആണ് സോ ഇതിനൊന്നുകൂടി നല്ലോണം എഴുതി കഴിഞ്ഞാൽ നയൻ മൈനസ് എക്സ് സ്ക്വയർ ബൈ നയൻ സോ ദിസ് ഇംപ്ലൈസ് വൈ സ്ക്വയർ എന്തായിരിക്കും ഫോർ ബൈ നയൻ ഇൻറ്റു നയൻ മൈനസ് എക്സ് സ്ക്വയർ സോ ഇവിടുന്ന് വീണ്ടും വൈ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഡെഫിനിഷനിൽ വൈ സ്ക്വയർ ഡി എക്സ് ആണ് സോ തെറ്റിപ്പോയതാണ് വീയുടെ ഡെഫിനിഷൻ വൈ ഇൻ ടു ഇൻറ്റഗ്രൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ് ആണ് സോ നമുക്ക് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ തന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക വൈ ഈക്വൾ ടു സീറോ സോൾവ് ചെയ്യുക സോ വൈ ഈക്വൾ ടു സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ സ്ക്വയർ ഈക്വൾ ടു സീറോ തന്നെയാണ് സോ ദിസ് ഇംപ്ലൈസ് ഫോർ ബൈ നയൻ ഇൻറ്റു നയൻ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സീറോ ദിസ് ഇംപ്ലൈസ് നയൻ മൈനസ് എക്സ് സ്ക്വയർ സീറോ ദിസ് ഇംപ്ലൈസ് എക്സ് സ്ക്വയറിനങ്ങോട്ട് കൊണ്ടുപോയാൽ എക്സ് സ്ക്വയർ നയൻ ആവും സോ ദിസ് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ത്രീ സോ ഇത് മൈനസ് ത്രീ ആയിരിക്കും ഇത് പ്ലസ് ത്രീ ആയിരിക്കും ഓക്കെ സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ എലിപ്സ് ഫുൾ ആയിട്ട് എബൌട്ട് എക്സ് ആക്സസിൽ തിരിക്കാനാണ് സോ നിങ്ങൾ നോക്കുക ഇത് ഫുള്ളായിട്ട് എബൌട്ട് ആക്സിസ് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ സെമി എലിപ്സ് എടുക്കുക നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള എക്സ് എക്സാക്സിന് മേലെയുള്ള എലിപ്സ് എടുക്കുക അത് എബൌട്ട് ആക്സ് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരേ ഇഫക്റ്റ് അല്ലേ സോ ക്ലിയർ ആണോ നോക്കുക നമ്മളോട് ക്വസ്റ്റ് ചാനൽ ഈ എലിപ്സ് മൊത്തമായിട്ട് തിരിക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കൊരു പോർഷൻ കിട്ടും നിങ്ങൾക്ക് ഒരു സോളിഡ് കിട്ടുമല്ലോ അങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞാലും ഈ എക്സ് ആക്സിന് മേലെയുള്ള പോർഷൻ എടുക്കുക അത് എബൌട്ട് എക്സ് ആക്സിൽ തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ് വീണ്ടും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ക്വാർഡറിൽ ഈ പോർഷൻ മാത്രം തിരിച്ചാൽ പോരെ അത് തിരിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് കിട്ടും സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ടു മൾട്ടിപ്ലൈ ചെയ്ത് ഈ പോർഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി സോ ക്ലിയർ ആണോ നോക്കുക എലിപ്സ് മൊത്തമായിട്ട് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ എക്സ് എക്സാക്സിന് മേലെയുള്ള പോർഷൻ എബൗട്ട് എക്സാക്സിസ് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ഇഫക്റ്റ് ആണ് ഓക്കെ ഇനി അത് തിരിക്കുന്ന നമുക്ക് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കുമ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ പോർഷൻ എടുക്കുക അതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സോ നമ്മുടെ വി എന്തായിരിക്കും ടു ഇൻ ടു ഇൻറ്റഗ്രൽ എന്ത് വരും ടു ഇൻറ്റു പൈ ഉണ്ടായിരുന്നു പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു ത്രീ വൈ സ്ക്വയർ ഡി എക്സ് ആണ് സോ ദിസ് ഈസ് ഈക്വൽ ടു ടു പൈ ഇൻറ്റു ഇൻ്റർഗ്രൽ സീറോ ടു ത്രീ വൈ സ്ക്വയർ എന്താണ് ഫോർ ബൈ നയൻ ഇൻറ്റു നയൻ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് സോ ദിസ് ഈസ് ഈക്വൽ ടു എറ്റ് ബൈ നയൻ പൈ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക നയൻ എക്സ് മൈനസ് എക്സ് ക്യൂ ബൈ ത്രീ ആണ്

ടു ടൈംസ് വോം സോ ദിസ് ഇസ് സിക്സ്റ്റീൻ പൈ ഓക്കെ അടുത്ത പ്രോബ്ലം സോ ബൈ ഇൻറ്റഗ്രേഷൻ ദാറ്റ് ദ വോള്യൂം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഹൈറ്റ് എച്ച് ആൻഡ് ബേസ് റേഡിയസ് ആർ എസ് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് സോ ഇവിടെ നമുക്ക് ആൻസർ മാത്രം വോള്യൂം എന്താണെന്നുള്ളതാണ് തന്നിട്ടുള്ളത് ഇക്വേഷനോ അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷനോ തന്നിട്ടില്ല പക്ഷേ എക്സാമ്പിളിൽ ഒരു റൈറ്റ് സർക്കുലർ കോൺ എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊ നമുക്കതൊന്ന് വരച്ച് നോക്കാം എക്സ് ആക്സിസും വൈ ആക്സിസും ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക ഇത് വൈ ആക്സിസ് ഓക്കെ സോ സർക്കുലർ കോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ വരയ്ക്കണം എന്നിട്ട് എക്സ് ആക്സിൽ റിവോൾവ് ചെയ്യുക ക്ലിയർ ആണോ നോക്കുക നമ്മളിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് സോ ഈ ഏരിയ എടുക്കുക സോ ഇതൊരു എച്ച് സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക ഇതൊരു ആർ സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക ഇത് നമ്മൾ ഒറിജിൻ ഒ ആണെന്ന് വിചാരിക്കുക സോ ഓക്കെ നമ്മൾ ഈ പോർഷനെ എബൌട്ട് എക്സ് ആക്സിൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോണ് കിട്ടും ആ കോണ് ഇങ്ങനെ നേരെ തിരിച്ചിട്ടാ ഉള്ളത് ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് വ്യൂ കഴിയുമ്പം ഇവിടെ ഒരു ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക ഒരു ട്രീ പോലെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ പോലെ നമുക്ക് റിവോൾവ് ചെയ്യുമ്പം ഒരു ക്രിസ്മസ് ട്രീ പോലെയുള്ളൊരു പിക്ചർ കിട്ടും അതാണ് റൈറ്റ് സർക്കുലർ കോൺ സോ അതിൻ്റെ ഹൈറ്റ് എന്താണ് എച്ച് ആണ് റേഡിയസ് എന്താണ് ഈ ഭാഗം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സർക്കിൾ പോർഷനാണ് കിട്ടുക അതിൻ്റെ റേഡിയസ് ആറാണ് സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക സോ ഇതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക ഇതിന് എന്ന് വിളിക്കാം ഇതിന് ബി എന്ന് വിളിക്കാം സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനാണ് ഓക്കെ ഒ എ ഈക്വൽ ടു എച്ച് ആണ് എ ബി ഈക്വൽ ടു ആറാണ് ഓക്കെ ഇനി നമുക്ക് എന്ത് കിട്ടും ഈ ഒ ബി എന്ന് പറയുന്ന ലൈനിനെ എബൌട്ട് എക്സ് ആക്സ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സർക്കുലർ കോൺ കിട്ടുമല്ലോ ക്ലിയർ ആണോ നോക്കുക സോ റൊട്ടേറ്റിംഗ് ദി ട്രയാങ്കിൾ ഒ എ ബി എബൗട്ട് എക്സ് ആക്സസ് വി ഗറ്റ് എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ഇതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും ഹൈറ്റ് എച്ച് ആണ് ആൻഡ് ബേസ് റേഡിയസ് ബേസ് റേഡിയസ് ആറായിരിക്കും സോ ക്ലിയർ ആണെന്ന് നോക്കുക നമ്മൾ ഈ ട്രയാങ്കിളിനെ റൊട്ടേറ്റ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടും ഒരു റൈറ്റ് സർക്കുലർ കോൺ കിട്ടും അതിൻ്റെ ഹൈറ്റ് എച്ച് ആണ് റേഡിയസ് ആണ് ഇനി ഇനി ഇതിന് ലൈൻ്റെ ഇക്വേഷൻ കണ്ടാൽ മതിയല്ലോ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവായി സോ ലൈൻ്റെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആംഗിൾ എടുക്കുക ഇതിനെ തീറ്റാന്ന് വിളിക്കുക ഓക്കെ സോ ക്ലിയർ ആണോ നോക്കുക ഇതിനെ നമ്മൾ തീറ്റയെന്ന് വിളിക്കുക സോ നമ്മുടെ താൻ തീറ്റ എന്തായിരിക്കും സോ ടാൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി ബൈ ഒ എ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആറാണ് ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ആണ് ഓക്കെ സോ നമ്മുടെ ഈ ലൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് ടാൻ തീറ്റ എന്താണ് ആർ ബൈ എച്ച് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ആണ് അല്ലെങ്കിൽ ഡെറിവേറ്റീവാണ് സോ ഡെറിവേറ്റീവ് ആർ ബൈ എച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും ഫോർ എക്സാമ്പിളായിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഫോർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഫങ്ഷൻ എന്തായിരിക്കണം ഫോർ എക്സ് ആയിരിക്കണ്ടേ കാരണം ഫോർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് എന്ത് വരിക ഫോർ വരിക അതേപോലെ ഡി വൈ ബൈ ഡി എക്സ് ഒരു പത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ വൈ എന്തായിരിക്കണം എന്തായാൽ മതി ടെൻ എക്സ് ആയ പോരെ സോ ടെൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് പത്താണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൈ എന്ന് പറയുന്ന ഫങ്ഷൻ എന്തായിരിക്കും സോ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഒ ബി എസ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി വൈ ഈക്വൽ ടു ആർ ബൈ എച്ച് എക്സ് സോ ക്ലിയർ ആണോ നോക്കുക സോ ഈ ലൈൻ നമുക്ക് കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്തായിരിക്കും ഇത് സീറോ ആണ് ഈ ഹൈറ്റ് എച്ച് ആയതുകൊണ്ട് ഈ പോയിൻ്റ് എച്ച് ആയിരിക്കും സോ ക്ലിയർ ആണോ നോക്കുക സോ

ആർ സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് ദിസ് ഇസ് ഈക്വൽ ടു ആറും എച്ച് എല്ലാം കോൺസ്റ്റൻസ് ആണ് സോ ആർ സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ പൈ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂ ബൈ ത്രീ ആണ് ഫ്രം ദ ലിമിറ്റ് സീറോ ടു എച്ച് സോ ദിസ് ഇസ് ഈക്വൽ ടു ഈ ത്രീനേം കൂടി ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക ആർ സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു പൈ ബൈ ത്രീ ഇൻറ്റു എക്സ് ക്യൂബിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ക്യൂബ് മൈനസ് സീറോ ക്യൂബ് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു പൈ ബൈ ത്രീ ഇൻ എച്ച് ക്യൂബ് സോ ഇവിടെ രണ്ട് എച്ചുകൾ ഉണ്ട് ഇവിടെ മൂന്ന് എച്ചുകൾ ക്യാൻസൽ പോയാൽ എന്താവും ആർ സ്ക്വയർ പൈ ബൈ ത്രീ എച്ച് സോ ഒന്ന് കൃത്യമായിട്ട് എഴുതാം പൈ ബൈ ത്രീ ഓർ എന്താണോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതേപോലെ എഴുതാം സോ ദിസ് ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് സോ ക്ലിയർ ആണോ എന്ന് നോക്കുക ഇവിടെ നമ്മൾ ഒരു കാര്യമേ ചെയ്തിട്ടുള്ളൂ റൈറ്റ് സർക്കുലർ കോണ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയായിരുന്നു സോ ഈ ഒരു ട്രയാങ്കുളർ പോർഷൻ എക്സ് എക്സാക്സസ് അല്ലെങ്കിൽ എബൌട്ട് ഒ എ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടും സോ നിങ്ങളെ തിരിച്ചാണ് നമ്മൾ കാണേണ്ടത് ആ സൈഡിൽ നിന്നാണ് നമ്മൾ വ്യൂ വേണ്ടത് സോ നമുക്കൊരു കോണ് കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു ട്രീ പോലെ കിട്ടുന്നുണ്ടാവും അതിൻ്റെ ഹൈറ്റ് എച്ച് ആണ് റേഡിയസ് എന്താണ് ആറാണ് സോ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി കാരണം ഇതിൻ്റെ ഹൈറ്റ് സോറി ഇതിൻ്റെ സ്ലാൻഡ് എന്താണ് ചെരിവ് എന്താണ് ആർ ബൈ എച്ച് ആണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ആർ ബൈ എച്ച് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കണം ആർ ബൈ എച്ച് എക്സ് ആയിരിക്കണം അത് വെച്ച് നമ്മൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്തു ക്ലിയർ ആണോ നോക്കൂ ഹോം വർക്ക്സ് വൺ ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ് ജനറേറ്റഡ് When the area bounded by the parabola y equal to x square, the x axis and the ordinates x is equal to 0 and x is equal to 2 is revolved about x axis. 2. The region between the curve y equal to 2 root x, 0 less than or equal to x less than or equal to 3, and the x axis is revolved about the x axis to generate a solid. Find its volume. 3. Find the volume generated by the rotation of the area bounded by the curve y equal to 2x square plus 1, the y axis, and the lines y equal to 3, y equal to 9 about y axis. 4. Find the volume of the solid generated by revolving the region bounded by the parabola y square equal to 25x, the x axis, and the lines x is equal to 1, x is equal to 2 about the x axis. 5. Find the volume of the solid obtained by rotating one arch of the curve y equal to 2 sine 3x about the x axis. 6. Find the volume of the solid generated by revolving the region between the y axis and the curve x is equal to tan of pi y by 4, 0 less than or equal to y less than or equal to 1 about the y axis. Last 7. ഫൈൻഡ് ദി വോള്യം ഓഫ് ദി സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദി റീജ്യൻ ബൗണ്ടഡ് ബൈ ദി പെരാബുള വൈ സ്ക്വയർ ഈക്വൾ ടു ഫോർ എക്സ് ദി എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻസ് എക്സ് എസ് ഈക്വൾ ടു സീറോ എക്സ് എസ് ഈക്വൾ ടു ഫോർ എബൌട്ട് എക്സ് ആക്സിസ് സോ ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വോള്യംസ് ഒക്കെ സാധാരണ ചോദിക്കുന്നതാണ് നേരത്തെ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ നോട്ടിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക എഴുതി തന്നെ പഠിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോംവർക്സ് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും Okay.